ഹലോ ഡിയേഴ്സ്, നമുക്കിന്ന് അത്യാവശ്യം കേക്ക് വർക്കുള്ള ദിവസമാണ് കേട്ടോ. അതായത് എൻ്റെ ഇത്രയും കേക്കിൻ്റെ ചെയ്തേക്കുന്ന ദിവസത്തിൽ ഇത്രയും വെറൈറ്റി കേക്ക്സ് ചെയ്തേക്കുന്ന ദിവസം ഉണ്ടായിട്ടുണ്ടാവില്ല കേട്ടോ. കാരണം ഇന്ന് നമുക്ക് 3 ടയറുണ്ട്, 2 ടയറുണ്ട്, ടോൾ കേക്ക്, നോർമൽ കേക്ക്, 1 kg, 1/2 kg, ഒരു മോണോഗ്രാം കേക്ക്, പിന്നെ ഒരു 3 kg വലിയൊരു സ്ക്വയർ കേക്ക്, ടേബിൾ സെറ്റിംഗ്, അങ്ങനെ എല്ലാ തരം സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഫസ്റ്റ് നമ്മൾ മോണോഗ്രാം കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. 5 എന്നുള്ള ആ ഒരു നമ്പറിലാണ് കസ്റ്റമർ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു സ്പൈഡർമാൻ തീമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റെഫറൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ മോണോഗ്രാം കേക്ക് ഞാൻ ഇതുവരെ ആകെ 1 ഉം 4 ഉം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 5 ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നമ്മളുടെ യൂട്യൂബൊക്കെ തന്നെ നോക്കിയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും നമ്മളിത് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഇതിങ്ങനെ ആ ഒരു ഷേപ്പാക്കി പിന്നെ നമ്മൾ അങ്ങനെ മുറിച്ചെടുത്ത് മാറ്റി പിന്നെ അത് കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്ത് പിന്നെ ആ ഒരു ഷേപ്പിലൊക്കെ തന്നെ ആക്കിയെടുക്കണമല്ലോ. അപ്പോൾ കറക്റ്റ് ആ ഒരു റൗണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒതുക്കിയൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് പണിയുണ്ട് കേട്ടോ. കുറച്ച് സമയം എടുത്തു നമ്മൾ ഈ ഒരു ഇത് ചെയ്യാനായിട്ട്. പെട്ടെന്ന് അങ്ങനെ കഴിയില്ല. നമ്മളുടെ സ്ക്വയറും റൗണ്ടും ഒക്കെ പോലെ പെട്ടെന്ന് കഴിയുന്നതല്ല. പക്ഷെ കുറച്ച് ക്ഷമയോടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് സൂപ്പറായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ കേക്ക് ചെയ്യുമ്പോഴേക്കും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വലിയൊരു ബോർഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നോർമൽ ആ ഒരു കേക്കിനെ ഏത് KG കേക്കാണോ ആ കേക്ക് നമ്മൾ ഏത് മോൾഡിലാണ് ചെയ്യുന്നത് അതിനേലും 1 ഇഞ്ച് കുറച്ചിട്ടുള്ള മോൾഡിൽ ഈ മോണോഗ്രാം കേക്ക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക കേട്ടോ. കാരണം ഈ ഒരു 5 പോലെ തന്നെ നമ്മൾ റൗണ്ടിൽ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ. സ്ക്വയറിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോഴുള്ള കാര്യമല്ല. ഇതിപ്പോൾ നമ്മൾ റൗണ്ടിൽ ചെയ്തിട്ട് അതൊന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് റെഡിയാക്കുവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. നമ്മൾ ബോക്സും ബോർഡും ഒക്കെ എല്ലാം ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ചെയ്തേക്കുന്നത് 1.5 kg കേക്കാണ്. നോർമലി ഞാൻ 1.5 kg ചെയ്യുന്നത് 9 ഇഞ്ചിലാണ് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ 8 ഇഞ്ചേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് പോലും ഞാൻ ഈ 14 ഇഞ്ചിൻ്റെ ഈ ഒരു ബോർഡ് എടുത്തിട്ട് ആ ബോർഡ് നിറച്ച് നമ്മളുടെ കേക്ക് നിറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നമ്മൾ കസ്റ്റമർ തന്ന റെഫറൻസ് പിക്കിലുള്ളതുപോലെ റെഡ് കളറിലാണ് ഫുൾ കേക്ക് റെഡിയാക്കിയേക്കുന്നത്. സ്പൈഡർമാൻ തീമാണല്ലോ. അപ്പോൾ ആ ഒരു സ്പൈഡർ വെബൊക്കെ എല്ലാം വരച്ച് കൊടുത്തിട്ട് പിന്നെ ആ ഒരു സ്പൈഡർമാനെയും വെച്ച് കൊടുക്കുന്നുണ്ട്. ടോപ്പിൽ നമ്മളുടെ കുഞ്ഞിൻ്റെ പേരും കൂടി എഴുതിയിട്ടാണ് നമ്മൾ കേക്ക് സെറ്റാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ. കാരണം ഫിനിഷ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. കാരണം ആ ഒരു കർവിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ നമ്മൾക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്യണമല്ലോ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ 3 kg ബേസ് ആണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ 3 kg ആ ഒരു ബോക്സിൽ തന്നെയാണ് കൊടുത്തു വിടുന്നത്. സ്പൈഡർമാന് കുറച്ച് ഹൈറ്റ് ഉള്ളത് കൊണ്ടിട്ട് കുറച്ച് പൊക്കി കൊടുത്തു വിട്ടാലും മതി, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളുടെ അടുത്ത കേക്കും നമ്മൾ ആ ഒരു സെയിം 14 ഇഞ്ചിൻ്റെ ആ ഒരു ബോർഡിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കിയേക്കുന്നത്. 12 ഇഞ്ചിൻ്റെ ബേസാണ്. ഇതൊരു 2.5 kg കേക്കാണ് കേട്ടോ. സ്പാനിഷ് ഡിലൈറ്റാണ് ഫ്ലേവർ വന്നേക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് അവർ തന്നത് കേട്ടോ. കസ്റ്റമർ തന്നെ തന്ന ഒരു റെഫറൻസ് പിക്കാണ്. അതിലാകെ ഒരു വ്യത്യാസമുള്ളത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു നെയിമായിരുന്നു കസ്റ്റമർ തന്നത്. ഞാനത് അങ്ങനെ റേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ ഇഷ്ടമുള്ളതുപോലെ ഗോൾഡൻ കളറിൽ ചെയ്തേക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് റെഡിയാക്കിയ കേക്കാണ്. കുഞ്ഞിൻ്റെ ഡ്രസ്സിൻ്റെ കളറാണ് കേട്ടോ ഈ ഒരു പർപ്പിളും പിങ്കും ഒക്കെ ഷെയ്ഡ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അത് സിമ്പിളായിട്ട് അങ്ങനെ റെഡിയാക്കി കൊടുത്തേക്കുവാണ്. പിന്നെ കുറച്ച് ബോൾസും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്യാൻഡിലും ഉണ്ടായിരുന്നു. ഡെക്കറേഷനായിട്ട് തന്നെ ഒരു ക്യാൻഡിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ എല്ലാം വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കേക്ക് സെറ്റാക്കിയേക്കുവാണ്. പിന്നെ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതൊരു ടേബിൾ സെറ്റിങ് കൂടി ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ മുതലേ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് വർക്കുകൾ മാത്രമാണ് അന്നത്തെ ദിവസത്തേക്ക് വെച്ചേക്കുന്നത് കേട്ടോ. ബാക്കി മിക്കതും തന്നെ ക്രം കോട്ടിങ്ങും ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയൊക്കെ തന്നെ ഫിനിഷിങ്ങും ഒക്കെ തലേ ദിവസമേ തന്നെ നൈറ്റൊക്കെ നിന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ സെറ്റിങ് വരുന്നത് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഈ സ്റ്റാൻഡൊക്കെ എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നതെന്ന്. കസ്റ്റമർ തന്നെ നമുക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ വർക്ക് കഴിയുമ്പോഴേക്കും. അങ്ങനെയാണ് നമ്മൾ പറയുക എല്ലായിടത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു യൂണിക്കോൺ തീമിലുള്ള കേക്കായിരുന്നു. അവർക്ക് 2 കേക്കും കുറച്ച് കപ്പ് കേക്ക്സും ആയിരുന്നു കേട്ടോ വേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻറ്റും
കുറച്ച് ഫോക്സ് ബോൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ബട്ടർഫ്ലൈ ഉൾപ്പെടെ എല്ലാം നമ്മൾ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. ബട്ടർഫ്ലൈയുടെ കാര്യം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോണ്ടൻറ്റ് വർക്ക് എന്ന് പറയാനായിട്ട് ഇന്നാകെ ഈ ഒരു നെയിമുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഗോൾഡൻ ഫോണ്ടൻറ്റ് എപ്പോഴും എടുത്ത് വെക്കുന്നത് കൊണ്ടിട്ട് മിക്കവരും തന്നെ ഇപ്പോൾ ഒരു ഗോൾഡൻ ആണ് പറയുന്നത് കേട്ടോ. കസ്റ്റമൈസ്ഡ് നെയിം ടോപ്പർ പറഞ്ഞിട്ട് ആ ഒരു റേറ്റ് കേൾക്കുമ്പോഴേക്കും എല്ലാവരും പറയും എന്നാൽ പിന്നെ ഗോൾഡൻ കളറിൽ എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പിന്നെ ആ ഒരു ഓപ്ഷനായിട്ടുള്ളത് ഈ ഒരു നമ്മളുടെ ഫോണ്ടൻറ്റ് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നെയിംസൊക്കെ എല്ലാം അങ്ങനെ ചെയ്തു. പിന്നെ അവരുടെ തന്നെ രണ്ടാമത്തെ കേക്കും സെയിം ആ ഒരു തീമിൽ തന്നെ ചെയ്യാൻ പറഞ്ഞു. സിമ്പിളായിട്ട് എക്സ്ട്രാ റേറ്റ് ഒന്നും വരാത്ത രീതിയിൽ ആ ഒരു എന്താ പറയുക കേക്കിൻ്റെ റേറ്റ് മാത്രം വരുന്ന രീതിയിൽ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ പിടിച്ച് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ബട്ടർഫ്ലൈസ് കുറച്ചുകൂടി കൂടുതൽ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ട് ആ ഒരു കേക്കിൻ്റെ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. കുറച്ച് ഗോൾഡൻ ബോൾസും ബട്ടർഫ്ലൈസും മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കപ്പ് കേക്ക്സ് കൂടി ഉണ്ടായിരുന്നു. കപ്പ് കേക്കും ബോക്സൊക്കെ പാക്ക് ചെയ്യുന്നത് കാണിക്കാൻ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കപ്പ് കേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മളുടെ പോപ്സും സിക്കിളും ഒക്കെ നമ്മൾ നോർമലായിട്ടുള്ള നമ്മളുടെ കേക്കിൻ്റെ തന്നെ ബോക്സിലാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരു 9 ഇഞ്ചോ 10 ഇഞ്ചോ ഒക്കെ വരുന്ന ഒരു നമ്മളുടെ നോർമൽ കേക്ക് ബോക്സിൻ്റെ അതിൽ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു 3-tier വെഡിങ് കേക്കാണ്. 3 kg നമ്മൾ കേക്ക് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. സംഭവം സിമ്പിളാണെങ്കിലും കുറച്ച് പണിയായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ. അവർ നമുക്കൊരു ഫോണ്ടൻ്റ് കേക്കിലാണ് കേക്കിൻ്റെ ഒരു റെഫറൻസാണ് നമുക്ക് തന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം അതുപോലെ തന്നെ ക്രീമിലേക്ക് കൊണ്ടുവരാൻ നോക്കി. സക്സസ് ആയി കേട്ടോ. ഇതെങ്ങാനും ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല എന്നായിരുന്നെങ്കിൽ ശരിക്കും പണിയായി പോയാന്. കാരണം അതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് റെഡിയായില്ല എന്നാണെങ്കിൽ സ്ക്രാപ്പ് ചെയ്തെടുക്കാനോ ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സ്റ്റാക്ക് ചെയ്തിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. പിന്നെ അത് തിരിച്ചെടുക്കലും അതുപോലെ തന്നെ ആ ഒരു ഫിനിഷിങ് വരത്തിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് പേടിച്ചാണ് ചെയ്തത്. പക്ഷേ സംഗതി ഓക്കെ ആയിട്ടോ. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര എളുപ്പമാണെന്ന്. പക്ഷേ നമ്മൾ ആ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ വലിക്കുമ്പോഴേക്കും ക്രീം നല്ല സ്മൂത്തായിട്ട് പോരണം കേട്ടോ. ഇല്ലയെന്നാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നന്നായിട്ട് നമ്മളിങ്ങനെ വലിച്ചപ്പോഴേക്കും ക്രീം ആദ്യം ഒന്ന് കുറച്ച് പണി തന്നെങ്കിലും പിന്നെ നല്ല രീതിക്ക് പോകുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ ഫ്ലവേഴ്സും ഒരു ടോപ്പറൊക്കെ കൂടി കൊടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് ഒരു 1 kg പൈനാപ്പിൾ കേക്കായിരുന്നു. അപ്പോൾ നമ്മൾ റെഡ് ഗനാഷ് ഒഴിച്ചേക്കുന്നത് ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞൊരു കേക്കാണ്. അപ്പോൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഹാർട്ട്സൊക്കെ എല്ലാം വെച്ചിട്ടാണ് കേക്ക് റെഡിയാക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. പിന്നെ കുറേ പേര് ഗനാഷിന് എക്സ്ട്രാ ആയിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചു. ഇല്ല. അതായത് ചില കേക്ക്സിനൊക്കെ ഞാൻ നമുക്കറിയാമല്ലോ ചില കേക്ക്സിൻ്റെ കൂട്ടത്തിൽ ഗനാഷ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഗനാഷ് കൊടുക്കുന്നതാണ്. ഗനാഷ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എക്സ്ട്രാ റേറ്റിൽ ഇപ്പോൾ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിലാണ് ഗനാഷ് ഒഴിക്കാൻ പറഞ്ഞതെങ്കിൽ അതിൽ ഞാൻ എക്സ്ട്രാ റേറ്റ് എടുക്കും. ഇതിൽ അങ്ങനെ എക്സ്ട്രാ ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് വന്നിട്ട് ഒരു 1/2 kg ഒരു സിമ്പിളായിട്ടുള്ള എന്തോ ഫില്ലിംഗ് ആയിരുന്നു. മാംഗോ ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ. ഒരു 1/2 kg കേക്ക്. അതിൽ വൈറ്റ് ഫ്ലവേഴ്സ് തന്നെ വെക്കണം എന്ന് പറഞ്ഞു. പിന്നെ ജസ്റ്റ് റൈറ്റിംഗ് മാത്രം മതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ സിമ്പിളായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഒരു 3 flowers ഒരു കുട്ടി കുട്ടി ലീവ്സും മാത്രം വെച്ചിട്ട് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് കേക്കിൻ്റെ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു ബ്ലൂ കളറിലെ നെയിം എഴുതാൻ വേണ്ടി വെച്ചേക്കുന്ന ഈ ഒരു ക്രീം ഞാൻ ഇന്നത്തേക്ക് വേണ്ടി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ കൈകൊണ്ട് എഴുതി കൊടുക്കുന്ന എല്ലാ കേക്കിനും ഞാൻ ഈ ഒരു സെയിം ക്രീം തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിൽ ഞാൻ കളർ കോമ്പിനേഷനും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടില്ല. പിന്നെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ബ്ലൂവും വൈറ്റും ആണ് കേട്ടോ. ഏത് കേക്കിലാണെങ്കിലും ഇപ്പോൾ ഡാർക്കിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചൊരു കേക്കാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വൈറ്റ് കൊണ്ട് എഴുതും. റെഡ് ഗനാഷിലും ചിലപ്പോൾ ഞാൻ വൈറ്റ് കൊണ്ട് എഴുതും കേട്ടോ. പിന്നെ അതിനിടയ്ക്കൊരു വൈറ്റ് കേക്ക് വന്നത് കൊണ്ടിട്ട് ഞാൻ മൂന്നിലും കൂടി പോകുന്ന ബ്ലൂ എടുത്തതാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. കളറാണെങ്കിൽ ഞാൻ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം കേക്കിൽ ഇങ്ങനെ ആ ഒരു നെയിം ഇങ്ങനെ എടുത്ത് നിൽക്കും.
സിമ്പിളായിട്ടുള്ള കേക്കൊക്കെ ആണെങ്കിലും റൈറ്റിങ്സ് ഇങ്ങനെ എടുത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും കളറാണ് നോക്കുന്നതെങ്കിൽ ഞാൻ ബ്ലൂ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തതൊരു സിമ്പിളായിട്ടുള്ള 1/2 kg ചോക്ലേറ്റ് കേക്കായിരുന്നു. അപ്പോൾ അതും നമ്മളുടെ ആ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ വെച്ചിട്ട് കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. പിന്നെ അടുത്ത കേക്ക് ഒരു 2-tier cake ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി വരുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് എല്ലായിടത്തും ഡെലിവറിക്ക് പോകാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡും ബ്രദറും ഞാനും ഞങ്ങൾ 3 പേരും ഡെലിവറിക്ക് പോയും വരെയൊക്കെ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഇതെല്ലാം കൊടുക്കാൻ പറ്റുന്നത്. നമ്മളെല്ലാം ഡെലിവറിയാണ് കേട്ടോ, ആരും നമ്മളുടെ വീട്ടിൽ വന്നിട്ട് എടുക്കാറില്ല, എല്ലാവരും ഡെലിവറി ഓപ്ഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ഓട്ടോ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആ 3-tier അവിടെ പോയി സെറ്റ് ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു പിക്കൊക്കെ എടുക്കാൻ പറ്റാതിരുന്നത് കേട്ടോ. ഇതൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കിട്ടിയില്ല. അപ്പോൾ ഇതെന്തായാലും ഞാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു റെഡ് കേക്കും കൊടുക്കാനുള്ളത്. രണ്ടും ഒരേ സൈഡിലേക്കാണ് കേട്ടോ, ഏകദേശം അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതും സിമ്പിളായിട്ട് നമ്മൾ റെഡിയാക്കി കേട്ടോ. അവിടെ ചെന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു റിസോർട്ടാണ്, ഇവിടെ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ആംബിയൻസാണ്. കുമ്പളങ്ങിയിൽ ഗ്രീനസ്റ്റ് റിസോർട്ടാണ് കേട്ടോ ഇത്. ഒരുപാട് ഫംഗ്ഷൻസൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഞാൻ തന്നെ ഇവിടെ ഒരുപാട് കേക്ക്സ് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനലിലേക്ക് വരുന്നത്. നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കേക്ക്സും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒരു കുഞ്ഞ് കമൻ്റെങ്കിലും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒരു സന്തോഷമാണ് നിങ്ങളുടെ കമൻസ് കാണുമ്പോഴേക്കും. അത്രയും സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തരുന്നുണ്ടല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.